സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിൽ ചരിത്രം കുറിച്ച മുർമോ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മുർമോവിന് 676,803 വോട്ടുമൂലം ലഭിച്ചപ്പോൾ യശ്വന്ത് സിൻഹയ്ക്ക് നേടാനായത് കേവലം 380,177 വോട്ടുമൂലം മാത്രം. കേരള നിയമസഭയിൽ നിന്ന് മുർമോവിന് ഒരു വോട്ട് ലഭിച്ചു. ആന്ധ്ര, സിക്കിം, നാഗാലാന്റ് നിയമസഭകളിലെ മുഴുവൻ വോട്ടും മുർമോവിന് ലഭിച്ചു. Declared that Shrimati Draupadi Murmu has been duly elected to the office of the President of India. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ ആകെ വോട്ട് മൂല്യം 1,086,431 ആണ്. ഇതിൽ 676,803 വോട്ട് മൂല്യം നേടിയാണ് ദ്രൗപദി മുർമു വിജയം നേടിയത്. പോൾ ചെയ്ത വോട്ടിന്റെ 64% മുർമുവിന് ലഭിച്ചപ്പോൾ യശ്വന്ത് സിൻഹയ്ക്ക് അനുകൂലമായത് 36% വോട്ടുകൾ മാത്രം. വോട്ടിംഗ് നടന്ന 30 നിയമസഭകളിൽ 21 സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷം നേടാൻ ദ്രൗപദി മുർമുവിനായി. ബിജെപിക്ക് അംഗങ്ങളില്ലാത്ത ആന്ധ്ര നിയമസഭയിൽ ആകെ പോൾ ചെയ്ത 173 വോട്ടും ദ്രൗപദി മുർമുവിന് ലഭിച്ചു. സിക്കിം നിയമസഭയിൽ ആകെ പോൾ ചെയ്ത 32, നാഗാലാന്റിൽ പോൾ ചെയ്ത 59 വോട്ടുകൾ മുർമുവിനായിരുന്നു. കോൺഗ്രസ് JMM സർക്കാർ ഭരണത്തിലിരിക്കുന്ന ജാർഖണ്ഡിൽ ദ്രൗപദി മുർമു മേധാവിത്വം നേടിയത് സംസ്ഥാനത്ത് വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചന കൂടിയായി. NDA സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് പോലും കിട്ടില്ലെന്ന് കരുതിയ കേരള നിയമസഭയിലും ക്രോസ് വോട്ട് നടന്നത് പ്രതിപക്ഷ ക്യാമ്പിനെ ഞെട്ടിച്ചു. കേരളത്തിൽ 139 വോട്ടുകൾ സിൻഹയ്ക്ക് അനുകൂലമായപ്പോൾ ഒരു വോട്ട് ദ്രൗപദി മുർമുവിന് വീണു. 403-അംഗ ഉത്തർപ്രദേശ് നിയമസഭയിൽ 287 വോട്ടുകൾ ദ്രൗപദി മുർമുവിന് ലഭിച്ചപ്പോൾ യശ്വന്ത് സിൻഹയെ അനുകൂലിച്ചത് 111 MLA മാത്രം. പാർലമെന്റിലെ 776 MPമാരിൽ 540 പേരുടെ പിന്തുണ ദ്രൗപദി മുർമുവിന് അനുകൂലമായി. യശ്വന്ത് സിൻഹയ്ക്ക് പാർലമെന്റിൽ ലഭിച്ചത് 208 വോട്ടുകൾ. 17 പ്രതിപക്ഷ MPമാർ ദ്രൗപദി മുർമുവിനെ അനുകൂലിച്ച് ക്രോസ് വോട്ട് ചെയ്തു. ഇന്നലെ രാവിലെ 11 ആരംഭിച്ച വോട്ടെണ്ണൽ പൂർത്തിയായത് രാത്രി 9:45. ഭാരതത്തിന്റെ 15-ാമത് രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു ഈ മാസം 25-ന് ചുമതലയേൽക്കും. ജനം, ഡൽഹി.